നമസ്കാരം. ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ നിരന്തരം പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അതിനെല്ലാം വളരെ ശക്തവും വ്യക്തവുമായ മറുപടിയും നൽകി. കാശ്മീര് ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് പാകിസ്ഥാന് ഏറെക്കുറെ ബോധ്യപ്പെടുകയും ചെയ്തു. കാശ്മീരിനു വേണ്ടി ഇന്ത്യയോട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതിനാൽ തന്നെ അതിന് ചതികളുടെ വഴികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ തിരഞ്ഞെടുക്കുന്നത്. ജമ്മു കാശ്മീരിലെ താഴ്വരകളിൽ മയക്കുമരുന്ന് യഥേഷ്ടം ഒഴുക്കുന്നതായാണ് റിപ്പോർട്ട്. ഭീകരവാദത്തിന്റെ താണ്ഡവം നിറഞ്ഞുനിന്ന പ്രദേശം ഇപ്പോൾ അടക്കി വാഴുന്നത് മയക്കുമരുന്ന് മാഫിയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും. ഹെറോയിനാണ് കൂടുതലായും യുവാക്കളിൽ ലഹരി പകരുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിൽ 600,000 പ്രദേശവാസികൾ മയക്കുമരുന്നിന് അടിമകളാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ചീഫ് സെക്രട്ടറി അരുൺകുമാർ മെഹ്ത അധ്യക്ഷനായ നാർക്കോ കോർഡിനേഷൻ സെന്റർ കമ്മിറ്റി നടത്തിയ പഠനത്തിലാണ് ഈ വസ്തുതയുള്ളത്. 17 മുതൽ 33 വയസ്സ് വരെ പ്രായമുള്ളവരാണ് മയക്കുമരുന്നിന് അടിമകളായി മാറിയിരിക്കുന്നത്. ശ്രീനഗറിലെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ദിവസേന 150 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതും. മയക്കുമരുന്ന് ഉപഭോഗത്തിൽ ജമ്മു കാശ്മീർ ഇന്ത്യയിൽ 5-ാം സ്ഥാനത്താണ്. കഞ്ചാവ് ഉൽപാദനത്തിൽ ഏഷ്യയിലെ കുപ്രസിദ്ധിയാർജിച്ച ഗോൾഡൻ ക്രിസ്റ്റിനോട് ഏറ്റവും അടുത്തുകിടക്കുന്ന പ്രദേശമാണ് ജമ്മു കാശ്മീർ. ലോകത്തിലെ കഞ്ചാവ് കൃഷിയുടെ 80% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗോൾഡൻ ക്രിസ്റ്റിൻ്റിലാണ്. 2019 3,850 ഹെറോയിൻ കേസുകളാണ് ജമ്മുവിൽ പിടിക്കപ്പെട്ടതെങ്കിൽ 2021 അതിന്റെ എണ്ണം 13,200. പാകിസ്ഥാൻ തന്നെയാണ് കാശ്മീരിലെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് പിന്നിലെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കണ്ടെത്തൽ. അതിർത്തി പ്രദേശങ്ങളായ ഉറി, കുപ്വാര, രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ നിരീക്ഷണമാണ് സൈന്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. താഴ്വരയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത്.